നമസ്കാരം. ഇന്ന് വെറും നമസ്കാരം, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നില്ല. നമസ്കാരം. ഇന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീഡനക്കഥ പറയാണ്. അപ്പോൾ ഈ പീഡനക്കഥ പറയുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ആവേശ, ഒരു സന്തോഷ, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ പീഡനകഥ ആരെക്കുറിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ പീഡനകഥ നമുക്ക് പറയാനുള്ളത് നമ്മുടെ നിത്യമേനോൻ. നിത്യമേനോനും പിന്നെ പാർവതിയും. പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നടി വന്നിട്ട് പാർവതി അതല്ല, നമ്മുടെ ജയറാമിൻ്റെ ഭാര്യ പാർവതി. ഈ പാർവതിയുടെ ഒരു പീഡനക്കഥയുണ്ട്. ഈ രണ്ട് പീഡനക്കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഈ പീഡനക്കഥയുള്ള സത്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കാണാം. നമുക്ക് പീഡനത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നിത്യമേനോനെ ഒരു തമിഴ് നടൻ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. നിത്യമേനോൻ അത് കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ ഒന്നും നിഷേധിച്ചില്ല. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചു അത് സത്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ് സിനിമാ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കടലാണ്. ആ കടലിനുള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമലഹാസൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വലിയ നടന്മാരായിട്ടുള്ള നടന്മാരുടെ പെൺമക്കൾക്ക് പോലും രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് തമിഴ്നാട്. അപ്പോൾ അത്രയും ഒരു തമിഴ്നാട്ടിലേക്ക് നമ്മുടെ നിത്യമേനോൻ പോലെയുള്ള ഒരാളൊക്കെ ചെല്ലുമ്പോൾ പീഡനങ്ങൾ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പോൾ പീഡനം ഒരു സെറ്റിൽ വെച്ച് ഒരു നടൻ പീഡിപ്പിച്ചു. പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കയറി പിടിച്ചതായിരിക്കാം, ചിലപ്പോൾ ഉമ്മ വെച്ചതായിരിക്കാം, ചിലപ്പോൾ പീഡിപ്പിച്ചതായിരിക്കാം. എന്തായാലും നിത്യമേനോൻ അത് നിഷേധിച്ചിട്ടില്ല. നിഷേധിക്കാത്തോടത്തോളം കാലം അത് സത്യമാണ്. അപ്പോൾ അങ്ങനെ കുറേ അങ്ങനെ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് വിഷയമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ നിത്യമേനോട് നേരിട്ട് ചോദിച്ചു, നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത അവിടെ കാട്ടുതീ പോലെ പടർന്നുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് കൊടുക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിച്ചു. നിത്യമേനോൻ എന്ത് പറഞ്ഞു, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല, ഇനി എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല, പക്ഷേ ചെറിയൊരു ദുരനുഭവം എൻ്റെ സെറ്റിൽ എനിക്കുണ്ടായി, ഒരു നടൻ എന്നെ അപമര്യാദയായി എന്നോട് പെരുമാറി എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞാൻ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്, തെലുങ്കിൽ അഭിനയിച്ചിട്ടുണ്ട്, കന്നഡത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാ ഭാഷയിലും പോയി അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഒന്നും ഇല്ലാത്ത ഒരു മോശം അനുഭവം എനിക്ക് തമിഴ് സിനിമ ലോകത്തുണ്ടായി. അത് സത്യം തന്നെയാണ്, അതൊരു പീഡനമല്ല എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. പക്ഷേ അതൊരു പീഡനമായിരുന്നു എന്ന് നമുക്ക് പലരും വിശ്വസിക്കുന്നവരുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നടിയും ഈ ഫീൽഡിൽ തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇന്ന നടൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കേസായിട്ട് മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു ആക്ഷൻ എടുക്കുകയോ അല്ലെങ്കിൽ അത് തുറന്ന് എല്ലാവരോടും ആ നടൻ്റെ പേര് പറയുകയോ ചെയ്യില്ല. അതെന്നാണ് ഇവിടെ നിത്യമേനോൻ ചെയ്തത്. സ്ത്രീകളുടെ ഏറ്റവും വലിയ പരാജയം അവിടെയാണ് നിൽക്കുന്നത്. അവർ നിൽക്കുന്ന ഫീൽഡിൽ അവർക്ക് വീണ്ടും അവിടെ നിന്ന് പഴച്ച് പോകണമെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലരും ചെയ്താലും നമുക്കത് മറച്ചു വെക്കേണ്ട വരും. പത്രക്കാർ ചോദിച്ചാലും മറ്റുള്ളവർ ചോദിച്ചാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറയും. തൊടാതെ വിഴുങ്ങുന്ന ഒരു വിഷയമാണത്. സംഗതി പീഡനം നടന്നാലും ഇല്ലെങ്കിലും സിനിമാ ലോകത്ത് നിന്ന് പീഡന കഥകൾ പുറത്തു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു കേസ് ഉണ്ടാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഭാവി ഒരു നടനോടോ ഒരു സംവിധായകനോടോ ഇവർ എന്തെങ്കിലും ഒരു പ്രശ്നം അവരുണ്ടാക്കിയിട്ട് അത് പുറത്ത് പറയുന്നതിനും വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാണ്. പിന്നെ ഈ സിനിമാ ഫീൽഡിൽ അവർ നിൽക്കാൻ നോക്കണ്ട. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിത്യമേനോന് ഒരു രക്ഷയില്ലാണ്ട് പറഞ്ഞൊരു വാക്കാണ് പീഡിപ്പിച്ചിട്ടില്ല, മോശമായി എന്നോട് പെരുമാറി എന്ന് മാത്രം പറഞ്ഞ് ആ നടി ഒഴിഞ്ഞു മാറിയ ചെയ്തത്. നിത്യമേനോനെ കുറിച്ച് കുറേ അപവാദങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ മലയാളിയിൽ ഒരു നടൻ കല്യാണം കഴിക്കാൻ പോകുന്നു കേട്ടു. അത് കഴിഞ്ഞ് പല ആൾക്കാരിൽ നിന്നും പല ഇതുകളും കേൾക്കാറുണ്ട്. പക്ഷേ അതിനൊന്നും പ്രതികരിക്കാറില്ല ഈ നടി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നിത്യമേനോൻ്റെ വിഷയം. ഇനി നമുക്ക് പറയാനുള്ളത് പഴയ ഒരു കഥയാണ്. പഴയ ഒരു കഥ എന്ന് പറഞ്ഞാൽ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. ഇവിടെ ഒരു പടത്തിൽ കയറി പടം വിജയിച്ച് ഇവിടെ ഒരു നല്ല സ്റ്റാറായി കഴിഞ്ഞ് ഉടനടി ആ തമിഴ്നാട്ടിലേക്ക് പോയിട്ട് അവിടെ അഭിനയിക്കുന്ന ഒരു സ്ഥിരം പരിപാടി അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അന്നുണ്ടായ ഇന്ന് പല ഇവിടുന്ന് പോണ പല നടികൾക്കും അവിടെ മോശം അനുഭവം ഉണ്ടായാലും അവർ ഈ നിത്യമേനോനെ പോലെ പുറത്ത് പറയില്ല. പക്ഷേ ജനങ്ങളും തമിഴ്നാട്ടിലുള്ളവരും കേരളത്തിലുള്ളവരും എല്ലാവരും പറഞ്ഞു നടന്നൊരു കാര്യം സത്യമാണോ എന്ന് എനിക്കറിയില്ല. അന്ന് സകല പത്രത്തിലും വീക്കിലിയിലും അന്ന് ഞാനെ പോലെയുള്ള വീക്കിലികളിലൊക്കെ ഒരുപാട് വന്ന ചിത്രഭൂമി ഇതൊക്കെ വന്നതിൽ ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. ആ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നത്.
നമ്മുടെ ജയറാമിൻ്റെ ഭാര്യ പാർവതിയുടെ. അന്ന് ജയറാം കല്യാണം കഴിച്ചിട്ടില്ല. നമ്മുടെ പാർവതി ആദ്യത്തെ രണ്ട് സിനിമ കഴിഞ്ഞിട്ട് അവിടെ കൂടിയിട്ട് നമ്മുടെ ത്യാഗരാജൻ്റെ പടത്ത് ഒരു പടത്തിൽ ത്യാഗരാജനായിട്ട് നമ്മുടെ നടൻ ത്യാഗരാജൻ ഭയങ്കര വില്ലനാ. അപ്പോൾ ന്യൂഡൽഹിയിൽ നിന്നാണ് മൂപ്പര് കേരളത്തിൽ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ആ അങ്ങനെ നമ്മുടെ പാർവതീനെ ഒരു പടത്തിൽ ഒരു വില്ലനായിട്ട് നമ്മുടെ ത്യാഗരാജൻ വന്നു. പാർവതീനെ കണ്ടപ്പോൾ മൂപ്പര് ഭയങ്കര ഇഷ്ടമായി. പാർവതിയോട് പറഞ്ഞു, ഞാൻ അടുത്തന്നെ ഒരു തമിഴ് പടം സംവിധാനം ചെയ്യുന്നത്, ഞാൻ തന്നെ പ്രൊഡ്യൂസർ, നിങ്ങളതിൽ അഭിനയിക്കാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു റെമണ്ടേഷൻ കിട്ടുന്നതാണ്. എന്നാൽ പാർവതി ഇവിടെ തുടക്കക്കാരിയാണ്, ബാലേന്ദ്രമാണിൻ്റെ പടത്തിൽ വന്നിട്ട് അധികം ആയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ വേഗം കോൾ ഷീറ്റ് കൊടുത്തു. അങ്ങനെ അഭിനയിക്കാനായിട്ട് മദ്രാസിൽ പോയി. മദ്രാസിൽ ചെന്നപ്പോൾ ഉള്ള സ്ഥിതി എന്താ വെച്ചാൽ, അമ്മി പാർവതിയും കൂടി ഒരുമിച്ചാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അന്നത്തെ കാലത്ത് തമിഴ്നാട് മൊത്തം ഗുണ്ടകളെ കൊണ്ട് ഭരിക്കുന്നത് ത്യാഗരാജനാണ്. ത്യാഗരാജൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു അധോലോക നായകനാണ്. ഇവർ ചെന്ന് ഇവർ ഹോട്ടലിലാക്കി. അപ്പോഴൊരു കാര്യം മനസ്സിലാകണം, ഇത് അഭിനയം മാത്രമല്ല വേറെയും പല അഭിനയങ്ങളും ഇവിടെ നടത്തേണ്ട വരും എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ മനസ്സിലാക്കി അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. ത്യാഗരാജൻ പാർവതീനെ കയറി പിടിച്ചു, പാർവതീനായിട്ട് സെക്സ് ചെയ്യാനായിട്ട് നിർബന്ധിച്ചു, സെക്സ് ചെയ്തു. അങ്ങനെ പ്രശ്നമായി. ലാസ്റ്റ് അത് ഹോസ്പിറ്റലിലേക്ക് പാർവതിക്ക് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് പത്രക്കാരറിഞ്ഞു, പത്രക്കാരൊക്കെ എഴുതി. എന്തായാലും പോവുകൾ പോകുമ്പോഴത്തിൽ പാർവതി അഭിനയിച്ചു. അഭിനയമൊക്കെ ഫുള്ളായിട്ട് തന്നെ വന്നത്. അതിൻ്റെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ള ഭയങ്കര ന്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കെട്ടടങ്ങി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അന്ന് ആ പടത്തിൽ അഭിനയിച്ച ശേഷം ഇന്നവരെ അതിന് ഈ ജയറാമൻ കല്യാണം കഴിക്കുന്നവരെ പാർവതി തമിഴ് പടത്തിൽ പിന്നെ അഭിനയിച്ചില്ല. ഒരൊറ്റ പടത്തിൽ പൂവുകൾ ഭൂകമ്പം എന്നൊരു പടത്തിൽ മാത്രമാണ് പാർവതി അഭിനയിച്ചത്. അപ്പോൾ എന്തോ ദുരനുഭവം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അല്ലെങ്കിൽ പാർവതിക്ക് ആ പടം റിലീസായിട്ട് ഒരുപാട് ചാൻസുകൾ വന്നാണെന്നാണ് കേൾക്കുന്നത്. പക്ഷേ പിന്നെ മദ്രാസിലേക്ക് പോകാൻ പാർവതിക്ക് പേടിയാണ്. ഇപ്പോൾ മദ്രാസിലാണ് സ്ഥിരതാമസം. പഴയ കഥകൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും നമുക്കറിയില്ല. വീക്കിലികൾ വന്നിട്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ നിത്യാമാനേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളൊന്നും അത് മെൻഷൻ ചെയ്തതെന്ന് മാത്രം. അതിലിപ്പോൾ നമുക്കിപ്പോൾ ആരെയും മോശമാക്കാനോ ആരെയും നന്നാക്കാനോ ഒന്നുമല്ല നമ്മൾ. അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ, ഈ പീഡന വീഡിയോ നമുക്ക് ഇവിടെ നിർത്തി അടുത്ത പീഡന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.